നമസ്കാരം, മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വടക്കേ മുഴുവന്നൂർ ബ്ലാന്തേവർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തിരുവുത്സവമായി. ഫെബ്രുവരി 27 മുതൽ മാർച്ച് 3 വരെയാണ് ഇക്കൊല്ലത്തെ ഉത്സവാഘോഷം. ആദ്യ ദിനമായ ചൊവ്വാഴ്ച രാവിലെ നിർമ്മാണം പൂർത്തീകരിച്ച ചുറ്റമ്പല നമസ്കാര മണ്ഡപ സമർപ്പണവും സാംസ്കാരിക സമ്മേളനവും നടന്നു. ചരിത്ര പ്രസിദ്ധവും അഭീഷ്ട സിദ്ധി പ്രധാനവുമായ വടക്കേ മുഴുവന്നൂർ ബ്ലാന്തേവർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തിരുവുത്സവ കാലമായി. ഫെബ്രുവരി 27 മുതൽ മാർച്ച് 3 വരെയാണ് ഈ വർഷത്തെ ഉത്സവാഘോഷം. ആദ്യ ദിനമായ ചൊവ്വാഴ്ച രാവിലെ നിർമ്മാണം പൂർത്തീകരിച്ച ചുറ്റമ്പല നമസ്കാര മണ്ഡപ സമർപ്പണവും സാംസ്കാരിക സമ്മേളനവും നടന്നു. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ അനുജൻ നാരായണൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ച് അനുഗ്രഹ പ്രഭാഷണം നിർവഹിച്ചതോടെ പരിപാടികൾക്ക് തുടക്കമായി. സാംസ്കാരിക സമ്മേളനം NSS ഡയറക്ടർ ബോർഡ് അംഗവും താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് കെ ശ്രീശകുമാർ ഉദ്ഘാടനം ചെയ്തു. വളരെ ധന്യമായ ഒരു മുഹൂർത്തത്തിൽ കൂടിയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം ആ നാടിൻ്റെ ഐശ്വര്യം ക്ഷേത്രങ്ങളും അതുപോലുള്ള മറ്റ് ദേവാലയങ്ങൾ മുഴുവന്നൂരിൻ്റെ പ്രൗഢികൊത്ത രീതിയിൽ നിങ്ങൾ ഈ ക്ഷേത്രം നമസ്കാര മണ്ഡപവും ചുട്ടമ്പലവും ഒക്കെ പുതുക്കി പണിതിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ മുഴുവന്നൂർ വാസികൾ അതിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഒരുപാട് ഒരുപാട് പ്രയത്നങ്ങൾ നടത്തിയിട്ടുണ്ട്. അതെല്ലാം വിശദമായി തന്നെ പ്രസിഡന്റും സെക്രട്ടറിയുടെ പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഇവിടെ പറയുകയുണ്ടായി നമസ്കാരം. ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് വി ശശീന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്ര നവീകരണ ജോലികളിൽ പ്രധാന പങ്കുവഹിച്ച സന്തോഷ് പണ്ടിരിക്കോട്ടിൽ സന്നിധാനം, ക്ഷേത്രം ഭരണസമിതി സെക്രട്ടറി KN ജയൻ, NSS മേഖലാ കൺവീനർ അനുരാഗ് പരമേശ്വരൻ, SNDP ശാഖാ പ്രസിഡന്റ് PV സന്തോഷ്, കിളികുളം SNDP ശാഖാ പ്രസിഡന്റ് കെ സുരേന്ദ്രൻ, വടക്കേ മുഴുവന്നൂർ വിശ്വകർമ്മ സഭാ സെക്രട്ടറി സനൽ ഗോപി, മുഴുവന്നൂർ KPMS ശാഖാ സെക്രട്ടറി രാഹുൽ രാജൻ, NSS യൂണിയൻ പ്രതിനിധി KC പ്രദീപ് കുമാർ, കൂടശ്ശേരി ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് രവീന്ദ്രൻ നായർ, മേൽശാന്തി അനൂപ് നമ്പൂതിരി തുടങ്ങിയവർ പങ്കെടുത്തു. ചുറ്റമ്പലത്തിന്റെ കൽപ്പണികൾ നിർവഹിച്ച ബിജു കൈതാരം, കൊത്തുപണികൾ ചെയ്ത ശിവൻ ആലപ്പാട്ട്, നമസ്കാര മണ്ഡപ നിർമ്മാണത്തിന്റെ മേൽനോട്ടം വഹിച്ച വേണു ആചാരി, ഹരിക്കുട്ടൻ നരീക്കൽ, ക്ഷേത്രത്തിന്റെ മുൻവാതിൽ മനോഹരമാക്കിയ മോഹനൻ തോട്ടങ്കര, പിൻവാതിൽ പണിത സജി, വാതിലും തൂണുകളും പിച്ചള പൊതിഞ്ഞ സജു VR, പെയിന്റിംഗ് ജോലികൾ നിർവഹിച്ച ബേബി, നെയ്ബോർഡുകളും സ്റ്റീൽ വർക്കുകളും പൂർത്തിയാക്കിയ രഞ്ജിത്ത് രാജേഷ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഉത്സവത്തിന്റെ രണ്ടാം ദിവസം പ്രധാന പൂജകളും വഴിപാടുകളും ഉണ്ടാകും. മേജർ സെറ്റ് കഥകളി വൈകിട്ട് 7:30 അരങ്ങേറും. പ്രഹ്ലാദ ചരിതമാണ് കഥ. തുടർ ദിവസങ്ങളിൽ ഉത്സവ ബലി ദർശനം, ആധ്യാത്മിക പ്രഭാഷണം, ഭക്തിഗാനമേള, ചാക്യാർ കൂത്ത്, പഞ്ചാരിമേളം, നൃത്തനൃത്യങ്ങൾ എന്നിവ നടക്കും. മാർച്ച് 2 വലിയ വിളക്കും 3 തിരുവാറാട്ടും ഉണ്ടാകുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. അതിപുരാതന കാലം മുതൽ ഈ നാട്ടിലെ എല്ലാവരും ആരാധിച്ചു വരുന്ന ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് വടക്കേ മുഴുവന്നൂർ ബ്ലാന്തേവർ മഹാവിഷ്ണു ക്ഷേത്രം. കാലാകാലങ്ങളിൽ ആചരിച്ചു വരുന്ന ആചാരങ്ങൾക്ക് അനുസരിച്ച് കാലാനുചിതമായ മാറ്റങ്ങളും പുരോഗതിയും ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു 4 വർഷം മുമ്പ്
ആചാര്യൻ കൈമുക്ക് തിരുമേനിയുടെ പ്രശ്ന വിധി ചാർത്ത് പ്രകാരം ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലം പൊളിച്ചു പണിത്, അതുപോലെ മണ്ഡപവും പൊളിച്ചു പണിത് പുതിയതായിട്ട് നിർമ്മിക്കണമെന്ന് നിർദ്ദേശിക്കുകയും അതനുസരിച്ച് ഞങ്ങൾ കമ്മിറ്റിക്കാരും നാട്ടുകാരും എല്ലാവരും ഉത്സാഹിച്ച് തടികൊണ്ട് തന്നെ പരമ്പരാഗതമായ രീതിയിൽ തടികൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ അല്ല ചുറ്റമ്പലം നിർമ്മിക്കുകയും അതുപോലെ മണ്ഡപം നമ്മുടെ അടുത്തുള്ള ഒരു സുഹൃത്ത് ശ്രീ പണ്ടരിക്കോട്ടിൽ സന്തോഷ് അവർ നല്ല ഭംഗിയായി ഉദ്ദേശം ഒരു 10-30 ലക്ഷം രൂപയുടെ മുടക്കി തന്നെ അത് നന്നാക്കി നല്ല രീതിയിൽ നിർമ്മിച്ച് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സമർപ്പണ ചടങ്ങാണ് ഇന്ന് നടക്കുന്നത്. ഞങ്ങളുടെ ക്ഷേത്രം തന്ത്രി ശ്രീ പുലിയന്നൂർ അനുജൻ നാരായണൻ നമ്പൂതിരിപ്പാരൻ്റെ നേതൃത്വത്തിലാണ് ഇത് നടക്കുന്നത്. അതിനോടനുബന്ധിച്ച് ഇന്നാണ് ഈ അമ്പലത്തിലെ ഉത്സവം കൊടിയേറുന്നത്. കുംഭമാസത്തിൽ അത്തനാളിലാണ് സാധാരണ ഉത്സവം നടത്തുന്നത്. അതിൻ്റെ ഭാഗമായി ഇന്ന് കൊടിയേറ്റാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കൊടിയേറ്റ് നടക്കും. രാവിലെ ഈ സമർപ്പണ ചടങ്ങുകളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.